17 നാൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ഉത്തരാഖണ്ഡിലെ സിൽക്യാറിൽ നിന്ന് ആശ്വാസ വാർത്തയെത്തി. തുരങ്കത്തിനകത്ത് കുടുങ്ങിയ 41 തൊഴിലാളികളെയും സുരക്ഷിതരായി പുറത്തെത്തിച്ചു. സിൽക്യാറിയിലെ വെല്ലുവിളി നിറഞ്ഞ രക്ഷാദൌത്യം വിജയിച്ചതിന്റെ അഭിമാനത്തിലാണ് സ്ക്വാഡ്രൺ സംഘം. മലയാളിയായ ശ്രീ ജോസഫ് നേതൃത്വം നൽകിയ സ്ക്വാഡ്രൺ ഇൻഫ്ര ആൻഡ് മൈനിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് തുരങ്കത്തിലെ ഡ്രില്ലിംഗ് തുടരുമ്പോൾ അപായ സാധ്യത പരിശോധിച്ചത്. തുരങ്കത്തിലെ വിവരങ്ങൾ ഡ്രോൺ വഴി ശേഖരിച്ചാണ് രക്ഷാസംഘത്തിന് കൈമാറിയത്. Data analysis. അപ്പം ഇതെല്ലാം ഡ്രോൺ വെച്ചോണ്ട് ഈ ഡ്രോൺ ആൻഡ് ദെൻ വി ഫ്ലൂ ഡ്രോൺസ് ഇൻസൈഡ് അകത്തേക്ക് ഡ്രോൺ അകത്തേക്ക് പറപ്പിക്കുന്നു. പിന്നെ അതിന് മുകളിലുള്ള രണ്ടും കൂടെ ഡാറ്റ നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ട് പിന്നെ അടുത്ത ഹോൾ ഇടുന്നു. ഇതിലെല്ലാം ഞങ്ങൾ വി ആർ ജസ്റ്റ് എ പാർട്ട് ഓഫ് ഇറ്റ്, സപ്പോർട്ട് ഓഫ് ഇറ്റ്. ബട്ട് ദ ടീം ഇവർ ബി ആർ ഒ, ഇന്ത്യൻ ആർമി, ദെൻ എൻ ഡി ആർ എഫ് എല്ലാവരും ഉണ്ടായിരുന്നു. എവ്രിബഡി വാസ് ദേർ. വി ആർ വെരി ഗ്ലാഡ് ദാറ്റ് വി ആർ ഞങ്ങൾ അതിൻ്റെ ഭാഗമായതിൻ്റെ വലിയൊരു സന്തോഷം തന്നെ. ഇത് ഞങ്ങളുടെ ടീമാണ്, ഇവരാണ് ആക്ച്വലി ഞങ്ങൾ എന്നെക്കാട്ടിൽ ഇവരാണ്. ദേ വാർ ഓൾ ഫ്ലൈങ്. ഇവർ രാത്രി 2 മണിക്കും 3 മണിക്കും പകലും രാത്രിയും ആണ് ഇത് ചെയ്യാനുള്ളത്. സോ ദിസ് ഈസ് ദ ടീം ആൻഡ് ദെൻ ദിസ് ഈസ് വെയർ ആൻഡ് ഈ 41 ആൾക്കാർ വന്നതിൻ്റെയാണ് ഞങ്ങളെ. അപ്പോൾ വിശദാംശങ്ങളുമായി ഇപ്പോൾ നിതിൻ അംബുജൻ ചേരുന്നുണ്ട് സിൽക്യാരയിൽ നിന്ന്. നിതിൻ, ദിവസങ്ങളായി നിതിൻ സിൽക്യാരയിൽ ഉണ്ടായിരുന്നു. രക്ഷാദൌത്യം അതിൻ്റെ ഓരോ മുന്നേറ്റവും നേരിട്ട് നിതിൻ കണ്ടിരുന്നു. ഇന്നത് വിജയത്തിലെത്തിയിരിക്കുകയാണല്ലോ നിതിൻ. ഉന്മേഷ് സൂചിപ്പിച്ച പോലെ തന്നെ 17 ദിവസം നീണ്ട രക്ഷാദൌത്യമാണ് ഇന്നിപ്പോൾ വിജയിച്ചിരിക്കുന്നത്. 400 മണിക്കൂറുകൾ, അതായത് നവംബർ 12 ആരംഭിച്ച രക്ഷാദൌത്യം, ആദ്യഘട്ടത്തിൽ രക്ഷാദൌത്യം ഒരു കൃത്യമായ ഏകോപനമില്ലാതെയായിരുന്നു പോയിരുന്നത്. പക്ഷേ പിന്നീട് 4 ദിവസത്തിന് ശേഷമാണ് രക്ഷാപ്രവർത്തനത്തിൽ ഏകോപനമുണ്ടാവുകയും അതിനുശേഷം ഡ്രില്ലിംഗ് നടപടികൾ മുന്നോട്ട് പോവുകയും ചെയ്തത്. ഒരു ഘട്ടത്തിൽ ഓഗർ ഡ്രില്ലിംഗ് മെഷീൻ ഉപയോഗിച്ചുള്ള രക്ഷാദൌത്യം അത് വലിയ പ്രതിസന്ധി നേരിട്ടു. 900 മില്ലിമീറ്റർ വ്യാസമുള്ള പൈപ്പിനകത്ത് ഓഗർ ഡ്രില്ലിംഗ് മെഷീൻ ആദ്യഘട്ടത്തിൽ പ്രവർത്തനം ആരംഭിച്ചു അപ്പോൾ ഏതാണ്ട് 24 മീറ്റർ മുന്നോട്ട് പോയിരുന്നു. പിന്നീട് അത് അവിടെ വെച്ച് കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിനുശേഷം രക്ഷാദൌത്യം എങ്ങനെ മുന്നോട്ട് പോകുമെന്നത് വലിയ പ്രതിസന്ധിയായി ഒരു നിറഞ്ഞിരുന്നു. കാരണം വെർട്ടിക്കൽ ടണലിംഗ് അടക്കമുള്ള മറ്റ് രക്ഷാമാർഗങ്ങൾ തേടുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിനുശേഷമാണ് 800 മില്ലിമീറ്റർ വ്യാസമുള്ള പൈപ്പിനകത്ത് കൂടുതൽ യന്ത്രങ്ങൾ ഉപയോഗിച്ചുള്ള ഓഗർ ഡ്രില്ലിംഗ് മെഷീൻ ഉപയോഗിച്ച് രക്ഷാപ്രവർത്തനം മുന്നോട്ട് പോയത്. എന്തായാലും 50 മീറ്റർ എത്തിയപ്പോൾ തന്നെ മറ്റൊരു പ്രതിസന്ധി നേരിട്ടു. അല്ലെങ്കിൽ നവംബർ 22 തന്നെ തൊഴിലാളികളെ പുറത്തെത്തി സാധിച്ചെന്നായിരുന്നു രക്ഷാദൌത്യ സംഘം അറിയിച്ചിരിക്കുന്നത്. കാരണം നവംബർ 22 നേരിട്ട പ്രതിസന്ധിയാണ് ആദ്യം മറികടക്കാൻ ഏതാണ്ട് 3-4 ദിവസം എടുത്തു. അതിനുശേഷമാണ് കഴിഞ്ഞ ദിവസം വീണ്ടും ഡ്രില്ലിംഗ് നടപടികൾ ആരംഭിക്കുകയും പിന്നീട് അതിൻ്റെ അവസാനഘട്ട നടപടി എന്ന തരത്തിൽ മാനുവൽ ഡ്രില്ലിംഗ് ആരംഭിക്കുകയും ചെയ്തത്. അങ്ങനെ പൈപ്പിനകത്ത് ഡൽഹിയിൽ നിന്നെത്തിയ തൊഴിലാളികൾ ഓരോരുത്തരുമായി ഇരുന്നു കൊണ്ട് അതിൻ്റെ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്തു. പിന്നീട് കോൺക്രീറ്റ് അവശിഷ്ടങ്ങൾ നീക്കം ചെയ്തു. കൂടാതെ ഇരുമ്പ് കമ്പികളും എല്ലാം മുറിച്ചു മാറ്റിയാണ് ഈ പ്രതിസന്ധിയെല്ലാം മറികടന്ന് ഇന്ന് തൊഴിലാളികളടുത്ത് പൈപ്പുകൾ എത്തിയത്. ഈ ആദ്യത്തെ 5 മീറ്റർ എന്നൊരു വലിയ സങ്കീർണമായ ഒരു ഘട്ടമായിരുന്നു. കാരണം അത് മറികടക്കാൻ തന്നെ ഏതാണ്ട് 20 മണിക്കൂർ എടുത്തു. അതിനുശേഷമാണ് ഇന്ന് ഈ 800 മില്ലിമീറ്റർ വ്യാസമുള്ള പൈപ്പ് അത് തൊഴിലാളികൾ എടുത്തെത്തുകയും അതിനുശേഷം ഉച്ചയോടുകൂടി തന്നെ കരസേനയും അതോടൊപ്പം ദുരന്ത നിവാരണ സേനാംഗങ്ങളും തൊഴിലാളികളെടുത്ത് എത്തുകയും ചെയ്തത്. അപ്പോഴും നേരിയ ഒരു പ്രതിസന്ധി നേരിട്ടു. കാരണം അവസാനപ്പെട്ട പൈപ്പുകൾ അത് ഘടിപ്പിക്കാൻ ഏറെ താമസമെടുത്തു. അങ്ങനെ രാത്രി 8 മണിയോടുകൂടിയാണ് തൊഴിലാളികളെ ഓരോരുത്തരായി പുറത്തിറക്കാൻ സാധിച്ചത്. എന്തായാലും ശുഭകരമായ ഒരു വാർത്ത തന്നെയാണ്. 41 തൊഴിലാളികളും അവർ ജീവിതത്തിലേക്ക് മടങ്ങിയെത്തിയിട്ടുണ്ട്. ഇപ്പോൾ ചിനാലി സോറിലെ ആശുപത്രിയിൽ അവരെ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ആരോഗ്യനിലയിൽ ആശങ്കപ്പെടേണ്ടതില്ല എന്ന് പറയുന്നു. സ്വാഭാവികമായിട്ടും അവർ 24 മണിക്കൂർ നിരീക്ഷണത്തിൽ കഴിയും. എന്തായാലും വലിയ ഒരു സാഹസികമായ രക്ഷാദൌത്യമാണ്, രാജ്യം ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത സാഹസികമായ രക്ഷാദൌത്യം. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, ആദ്യഘട്ടത്തിലടക്കം നിതിൻ തുടർന്നുള്ളൂ. ഉന്മേഷ്, ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, കാരണം ഓഗർ ഡ്രില്ലിംഗ് മെഷീൻ ഉള്ള ഒരു രക്ഷാദൌത്യ മാർഗം അത് മുന്നോട്ട് പോകാൻ പ്രതിസന്ധി നേരിട്ടപ്പോൾ തുരങ്കത്തിന് മുകളിൽ മറ്റൊരു തുരങ്കം നിർമ്മിച്ചുകൊണ്ട് രക്ഷാപ്രവർത്തനം മുന്നോട്ട് പോകാനായിരുന്നു തീരുമാനിച്ചത്. അതിന് സമാന്തരമായി തന്നെ തുരങ്കത്തിൻ്റെ മറ്റൊരു വശത്തിൽ നിന്ന് മൈക്രോ ടണലിംഗ് ആരംഭിക്കാനും തീരുമാനിച്ചു. അങ്ങനെ രക്ഷാദൌത്യം എത്ര ദിവസം നീണ്ടാലും തൊഴിലാളികളെ പുറത്തേക്കുമെന്നുള്ളൊരു ആത്മവിശ്വാസവും പ്രതീക്ഷയും തന്നെയാണ് ദൗത്യസംഘം പ്രകടിപ്പിച്ചത്. അതിൻ്റെ എല്ലാം തന്നെ വിജയം തന്നെയാണ് ഈ 17 ദിവസം നീണ്ട രക്ഷാദൌത്യം ഇപ്പോൾ ഏറ്റവും ഒടുവിലായി നൽകിയിരിക്കുന്നത്. എന്തായാലും തൊഴിലാളികളെല്ലാം സുരക്ഷിതരാണെന്ന് പറയുമ്പോൾ വലിയ ആശ്വാസം നൽകുന്നു. പ്രതീക്ഷയോടുകൂടി തന്നെ ദൗത്യസംഘം ഇവിടെ മടങ്ങിയിട്ടുണ്ട്. ശരി, നിതിൻ അംബുജനാണ് സിൽക്യാറിയിൽ നിന്ന് തത്സമയം ചേർന്ന് വിവരങ്ങൾ നൽകിയത്.